السلام عليكم ورحمة الله تعالى وبركاته. നുസൈബയും ഉമ്മയും ഉപ്പയും ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അത് മറ്റിടത്തേക്കുമൊന്നുമല്ല, അവൾ പഠിക്കുവാൻ വേണ്ടി ചേർന്ന സ്ഥാപനത്തിൽ അഡ്വാൻസ് കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ ഉപ്പയോട് പറഞ്ഞു, നോക്കി നിങ്ങളിന്ന് ജോലിക്ക് പോകണ്ടട്ടോ, നമ്മളെ മോൾക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുക, അതുമല്ല ഓല് അതിനുള്ള അഡ്വാൻസ് തരാനും പറഞ്ഞിട്ടുണ്ട്. ആ ആയിക്കോട്ടെ, നമ്മളെ കുട്ടീൻ്റെ ആഗ്രഹമല്ലേ, നമ്മളെക്കൊണ്ട് അങ്ങനെയെങ്കിലും ഒന്ന് സാധിപ്പിച്ച് കൊടുക്കാൻ കഴിയുമല്ലോ, അല്ലാതെ പൈസ കൊണ്ട് എന്നെക്കൊണ്ട് കഴിയൂല. ആ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാവണ്ടേ, അതൊക്കെ ഓൾ അമ്മയും അവിടുന്ന് കൊടുത്തയച്ചിക്കണില്ലേ, പിന്നിപ്പോൾ എന്താ? ശരിയാണ്, എനിക്കതൊന്നും വാങ്ങാനൊന്നും പൂതി ഉണ്ടായിട്ടൊന്നല്ല, പിന്നെ നമ്മളെ കുട്ടീൻ്റെ പഠനമല്ലേ, പിന്നെ അതുമല്ല ഓൾക്ക് അവകാശപ്പെട്ടതിനല്ലേ കാരം, അതും ഓളും അടുത്ത് മരുവളല്ലേ ഇവിടെ നിൽക്കണ് എന്നല്ലേ ഉള്ളൂ. ആ കാര്യം ആലോചിക്കുമ്പോൾ നെഞ്ച് പൊട്ടാണ് എൻ്റെ. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഓലമ്മ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ഒന്നും ഓളെവിടെ കൊടുന്നാക്കൂല. ഇനിയിപ്പോൾ ഓളെവിടെ കൊടുന്നാക്കി വിചാരിച്ചിട്ടോ ഓൾക്ക് വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും നമുക്ക് വരുന്നുണ്ടോ? അല്ലേ, അങ്ങനല്ല, മനസ്സുക്കൊരു വേദന, പുതിയാപ്പൻ്റെ കൂടെ അല്ലാതെ എൻ്റെ കുട്ടി ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണ കാണുമ്പോളേ, കല്യാണം കഴിച്ച പെൺകുട്ടിയാണല്ലോ, അതാലോചിച്ചുമ്പോൾ മനസ്സ് തേങ്ങാണ്, പുറത്ത് കാട്ടായിട്ടാണ്. ഇങ്ങളെ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ഇപ്പം നമ്മളെ കുട്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് റാഹത്തിൽ തന്നെയാണ്, അതൊക്കെ റെഡി ആയിക്കോളും. ഇനി ഓളെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടത്തട്ടോളെ, ഓളെക്കൊണ്ട് കഴിയുമല്ലോ, പഠിക്കാൻ കഴിയണ കുട്ടിയല്ലേ. എന്നാൽ ഇനിയിപ്പോൾ നോമ്പൊക്കെയല്ലേ കാലം, ബസ്സിനൊന്നും കയറാൻ നിൽക്കണ്ട, അതുമല്ല ബസ് കയറിനടുത്തേക്ക് കുറച്ചങ്ങനെ നടക്കും വേണമല്ലോ. ഇനിയിപ്പോൾ ഈ വെയിലത്തൊക്കെ നടന്നാലേ ഓൾക്ക് ഒരു ബുദ്ധിമുട്ടാകേണ്ടത്, ഒരു ഓട്ടർഷ നിങ്ങൾ വിളിച്ചോളി. ആ ആയിക്കോട്ടെ, ഓട്ടർഷൊക്കെ വിളിക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് സ്കൂൾക്ക് കുട്ടികൾ പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങലേ, എന്നാൽ പിന്നെ വീടും പൂട്ടി ഇറങ്ങുകയും ചെയ്യാം. ആ കുട്ടികൾ ഇനിയിപ്പോൾ അവിടെ ഇട്ട് നടക്കും വേണ്ട, എന്തായാലും നമ്മൾ വണ്ടി വിളിച്ച് പോവല്ലേ, ഓരോ സ്കൂൾക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാം. പിന്നെ മോളെ വല്യമ്മാനോടൊന്ന് പറഞ്ഞാണ്ടിട്ടോ, കാരണം നമ്മളൊരു നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോളേ നമ്മളെന്തായാലും നമ്മളെ മൂത്ത ആൾക്കാരോടൊക്കെ ഒന്ന് പറയണം, എന്നാൽ ബർക്കത്തുണ്ടാവും, ഓരോ ദുആയും ഉണ്ടാവും. ആ അമ്മ, ഞാൻ കുഞ്ഞമ്മാനോട് ഇങ്ങനെ പറഞ്ഞിരുന്ന് വിളിച്ചപ്പോൾ, അപ്പോൾ ഇനി എന്തായാലും അഡ്മിഷൻ എടുക്കണ ആ ടൈമിന് വല്യമ്മാനോട് പറയാമെന്നും വിചാരിച്ചു. എന്നാൽ പിന്നെ നിങ്ങളെന്ത് ചെയ്യണമെന്നോ, ഓട്ടർഷക്കാരൻ വരുമ്പോളേ നമുക്ക് വല്യമ്മാൻ്റെ അതിലാണ് കയറാം, അതിലാണ് കയറിയിട്ട് അപ്പുറത്ത് കൂടെ ഒന്ന് ചുറ്റി വരേണ്ടി വരുന്നാലും ഇനിയിപ്പോൾ പറയാതെ പോകണം മോശമല്ലേ. ഓലൊക്കെ ദുആന്ന് വെച്ചാലേ എവിടേക്ക് തന്നെ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ മൂത്ത വല്യന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം, പറഞ്ഞിട്ട് ഓല അനുഗ്രഹത്തോടു കൂടി ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു റാഹത്തായിരിക്കും, മിണ്ടാതെ പോകാൻ പറ്റൂലല്ലോ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങല്ലേ. ആ ആയിക്കോട്ടെ. എല്ലാവരും മാറ്റിയൊരുങ്ങിയപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു, അവരെല്ലാവരും വണ്ടിയിൽ കയറി. ആദ്യം വല്യമ്മയുടെ അടുത്തേക്ക് പോകാം, ഉമ്മ പറഞ്ഞു. നുസൈബയുടെ ഉപ്പ ഓട്ടോക്കാരനോട് പറഞ്ഞു, ആദ്യം എൻ്റെ തറവാട്ടൊക്കൊന്ന് തിരിക്കണം കേട്ടോ. അതെന്താ കാക്ക അങ്ങോട്ട്? അല്ല, അവിടെ പോയിട്ടൊന്ന് പിന്നെ നമുക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ ആയിക്കോട്ടെ. ഉപ്പയുടെ തറവാടിൻ്റെ മുമ്പിലേക്ക് അതാ ഓട്ടോറിക്ഷ നീങ്ങുന്നു. വല്യമ്മ എളാമയോട് പറഞ്ഞു, ആരാ കുട്ടിയെ, ഒരു വണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഒന്ന് പോയി നോക്കാം. ആ ആരുത്, ആ അത് ഉമ്മ ആരുമല്ല, കാക്കിയും താത്തിയും കുട്ടികളൊക്കെയാണ്. എന്തിപ്പോൾ ഇന്നേരം ഒരു രാവിലെ തന്നെ എല്ലാവരും കൂടി. ഉമ്മ, ഞങ്ങളെ ഒരു കാര്യം പറയാൻ വന്നതാണ്. അപ്പോഴേക്കും നുസൈബ വല്യമ്മയുടെ കൈ പിടിച്ച് സലാം ചൊല്ലി, വല്യമ്മ അസ്സലാമു അലൈക്കും. പിന്നെ എന്ത് രാവിലെ വന്നതെന്ന് വെച്ചാൽ, വല്യമ്മ ഞാൻ പഠിക്കാൻ പോകണം. വല്യമ്മ മോളെ, ഇജിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇജി പഠിക്കാൻ പോണത്? അല്ല, ഇജ് എൻ്റെ പുതിയാപ്പൻ്റെ അടുത്തേക്ക് പോകണമെന്നില്ലേ? അല്ലമ്മ, അതേ പഠിക്കാൻ, എന്തായാലും എല്ലാവരും പഠിക്കണം, കല്യാണം കഴിഞ്ഞവരും പഠിക്കണം, കല്യാണം കഴിയാത്തവരൊക്കെ പഠിക്കണല്ലേ, പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയാലല്ലേ നമുക്കൊരു ജോലി ആവുള്ളൂ, എന്നിപ്പം ഇപ്പാനങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങൾ പെൺകുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾക്ക് ജോലി പാടില്ല, ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ലമ്മ, എല്ലാവർക്കും പൈസക്ക് ആവശ്യമുള്ളവരാണ്. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയൊന്നും പറയാൻ പറ്റൂലല്ലോ, എന്നും ഉപ്പാനങ്ങനെ കഷ്ടപ്പെടുത്താനും പറ്റൂല. പിന്നെ താഴെതാ നമ്മൾ രണ്ട് അനിയത്തി കുട്ടികളുണ്ട്, അപ്പോൾ ഓലൊക്കെ നോക്കണ്ടേ,
അതിനൊക്കെ ഞാനല്ലേ ഉള്ളൂ, ഉപ്പാക്ക് വേറെ ആൺകുട്ടികളും ഇല്ലല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ വല്യമ്മ, നമ്മളെ ബുദ്ധിമുട്ടെന്നൊക്കെ കഴിച്ചിലാണ്. വല്യമ്മ, നിങ്ങളും ഈ കുടുംബവും ഒക്കെ നല്ല കഷ്ടപ്പാടിലാണ് അറിയാം. എളാപ്പ കൂലിപ്പണി എടുത്ത് കൊണ്ടുവരുന്ന അതുകൊണ്ടല്ലേ നിങ്ങൾ കഴിയണത്. അതും എന്നും പണിയും ഉണ്ടാവില്ല. അങ്ങനെയല്ലേ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വല്യമ്മ ഞാനൊന്ന് പഠിക്കട്ടെ, പഠിച്ചിട്ട് നമ്മളെ കുടുംബത്തിനും പാവങ്ങൾക്കൊക്കെ സഹായമാകുന്ന രീതിയിൽ എനിക്കൊന്ന് പഠിക്കണം. പഠിച്ചിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം, കുറേ നമുക്ക് വാരി കൂട്ടണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ ഇൻഷാല്ലാ എൻട്രൻസ് എന്ന പരീക്ഷ ഉണ്ട്, അതൊന്ന് എഴുതി നോക്കണേ. എഴുതി കിട്ടിയാൽ കഴിച്ചിലായി. വല്യമ്മ പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണം. ഇൻഷാല്ലാ പഠനമൊക്കെ കഴിഞ്ഞ് നമുക്ക് വല്യമ്മ നിങ്ങൾ പാർക്കണ ഈ തറവാടും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനായ ഈ തറവാടും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ വീടും ഒക്കെ ഒന്ന് നന്നാക്കണം. ഇൻഷാല്ലാ അതിന് വല്യമ്മ ദുആ ചെയ്യണം. എൻ്റെ കുട്ടിയെ ഇതെന്തൊക്കെയാ പറയണത്? അതൊക്കെ അങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് കഴിയോ? പെൺകുട്ടികളെ കൊണ്ട് ആ പണിയൊക്കെ എടുക്കാൻ കഴിയോ എൻ്റെ പെണ്ണെ? ഇതെന്താ ഈ പറയണത്? ഉമ്മ ഞാൻ പണിയെടുക്കല്ല ചെയ്യണത്, ഞാനിപ്പോൾ പഠിക്കുകയാണ്. പഠിച്ചിട്ട് ഇൻഷാല്ലാ വല്യമ്മ ദുആ ചെയ്യണം. ദുആ ചെയ്ത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ കോഴ്സൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ജോലിയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ എന്നിട്ട് കുറച്ച് കാലം പിടിക്കും, എന്നാലും ഇൻഷാല്ലാ കഴിയുന്ന കാലത്ത് നമുക്ക് നല്ല രീതിയിൽ കഴിയാലോ. എന്നാലും എൻ്റെ കുട്ടി പറഞ്ഞ വാക്ക്, ഈ പുര പൊളിച്ച് നന്നാക്കണം, അവിടുത്തെ പുര പൊളിച്ച് നന്നാക്കണം, അതൊക്കെ എൻ്റെ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ കഴിയോ? വല്യമ്മ അതൊക്കെ പൈസ ഉണ്ടായാൽ കഴിയും. പൈസ നമ്മൾ കയ്യിൽ വന്നാൽ നമുക്ക് അതിനൊക്കെ പണിക്കാരെ കിട്ടൂലേ? എല്ലാത്തിനും ആൾക്കാരുണ്ടാവും, അതിനൊക്കെ വേണമ്മ പൈസ. പൈസ ഇല്ലാഞ്ഞാൽ ഒന്നും നടക്കുന്നു എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് വല്യമ്മ, ഇൻഷാല്ലാ നമുക്കൊക്കെ അതിനുള്ള വിധി ഉണ്ടാകട്ടെ. എൻ്റെ വല്യമ്മ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ പരീക്ഷ എഴുതാൻ പോണതിന് മുമ്പ് ഒന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ പരീക്ഷ എഴുതിയിട്ട് എനിക്കൊരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വല്യമ്മ നല്ല ഒന്ന് പഠിച്ചവനോട് ദുആ ചെയ്യണം. നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണ്ടേ? ആയിക്കോട്ടെ. വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കുട്ടീൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. അള്ളാഹുവേ എൻ്റെ കുട്ടി പാവമാണ്, അവളുടെ മനസ്സിൽ എന്താണ് സ്വപ്നം കണ്ടത്, എന്താണ് അവൾ ആഗ്രഹിക്കുന്നത്, അത് നീ അവൾക്ക് കൊടുക്ക് റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് നല്ല വിജയം ഉണ്ടാവും. അള്ളാഹു എൻ്റെ കുട്ടീനെ സഹായിക്കും. കാരണം എൻ്റെ കുട്ടി ഒരാളെയും കഷ്ടപ്പെടുത്താത്തതാണ്. എല്ലാവരോടും എങ്ങനെയാന്ന് വെച്ചാൽ പെരുമാറണം. നല്ല മോളാണ് എൻ്റെ കുട്ടീനെ. അള്ളാഹു കുഴക്കൂല, നോക്കിക്കോ. പഠിച്ചവനക്ക് ഉന്നത സ്ഥാനം തരും. നീ നല്ല രീതിയിൽ പോയി പഠിച്ചോ, പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകണം. വല്യമ്മാൻ്റെ കുട്ടി ഇൻഷാല്ലാ ഇറങ്ങിക്കോളി. വല്യമ്മ എന്നാൽ ഞങ്ങൾ പോട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വല്യമ്മ ഖിബിലക്ക് നേരിട്ട് കൊണ്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്തു. അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. ഉള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും നീ വിജയം നൽകണം. എൻ്റെ കുട്ടിൻ്റെ മനസ്സത്തെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ച് കൊടുക്ക് റഹ്മാനെ. ആമീൻ. കണ്ണീരോടെ ആ വല്യമ്മ ദുആ ചെയ്തു. നനഞ്ഞ കണ്ണുകൾ പതുക്കെ തുടച്ചു. അവരെല്ലാവരും ഓട്ടോയിൽ കയറി പോയി. വല്യമ്മ മരുമകളോട് പറഞ്ഞു, പിന്നെ പാവാണ് നുസൈബലെ, എൻ്റെ കുട്ടി പാവം. അവളെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹമുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്ക് അള്ളാഹു കൊടുക്കട്ടെ. എന്തൊക്കെയോ പ്രതീക്ഷകളാണ് ആ കുട്ടി പറഞ്ഞത് എന്നോ? അതന്നെ അമ്മ, അത് സാരില്ല. ഓള് പഠിച്ചാൽ വിജയിക്കാത്ത കുട്ടിയൊന്നല്ലല്ലോ. അമ്മ നിങ്ങൾക്കറിയില്ലേ, ഓൾക്ക് പത്താം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും ഒക്കെ നല്ല ഫുള്ള് എ പ്ലസ്സും എ ഗ്രേഡേ കിട്ടിയ കുട്ടിയല്ലേ. അതുകൊണ്ട് ഇതിലും എനിക്ക് തോന്നുന്നുണ്ട് ഓള് വിചാരിച്ചാൽ പഠിക്കുന്നേ. അന്നിപ്പോൾ പഠിക്കണേൻ്റെ ഇടയിൽ കൂടെ അല്ലേ കെട്ടിച്ചത്, അന്ന് കെട്ടിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി. പഠിച്ചവൻ കാക്കട്ടെ. എന്തായാലും ഓരോന്നും പഠിച്ചവൻ കരുതിയിട്ടുണ്ടാവുമല്ലോ. ഓരോരുത്തർക്ക് നാലാം മാസത്തിൽ ഒരു വര വരച്ചിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉള്ള ജീവിതത്തിൽ വിധിച്ചതായിരിക്കേ. ഒരാളെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് കഷ്ടപ്പെടുന്നതും ഇങ്ങോട്ടിരുന്ന് തിരിച്ചു വരുന്നതും അതൊക്കെ അവൾക്ക് കണക്കാക്കിയതായിരിക്കും. എന്നാലും ഉമ്മ നോക്കി, നല്ലൊരു സ്നേഹമുള്ള അമ്മായിമാനെ കിട്ടിയില്ലേ, എന്തൊരു റാഹത്താണുള്ളത്. പഠിക്കാനുള്ള പൈസ വരെ ആ അമ്മേനെ കൊടുത്തത് എന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? തന്നെ പഠിച്ചോനെ അതിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. വല്യമ്മ ദുആ ചെയ്തു. എനിക്ക് തോന്നുന്നുണ്ട്
നുസൈബാക്ക് ഈ കാര്യത്തിൽ വിജയം ഉണ്ടാവും എന്നുള്ളത്. കാരണം ഓളെ മനസ്സും അങ്ങനെയാണ്, പിന്നെ പഠിക്കാനുള്ള കഴിവും എല്ലാം പഠിച്ചു അവൾക്ക് കൊടുത്തേക്കണമല്ലോ. നമ്മൾക്ക് അള്ളാഹു തന്ന കഴിവ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. അത് എല്ലാവർക്കും കിട്ടൂലേ, എല്ലാവർക്കും ആ ബുദ്ധി ഉണ്ടാവില്ല. ഓൾക്ക് പ്രത്യേക ഒരു ഇതാണ്. പിന്നെ അതുമല്ല, ഓരോരുത്തരെ നോക്കണതിനെ കുറിച്ചും വീട്ടിലത്തെ ജോലികൾ ചെയ്യണതിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ആ കുട്ടിക്ക് ഒരു കൂടുതലൊരു എല്ലാവർക്കാളൊരു അറിവുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലോ, താത്തപ്പ കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഒരു കഴിവാണ്. ഒക്കെ പഠിച്ചവൻ്റെ ഓരോ ഇതേ, ഓരോരുത്തരൊക്കെ പഠിച്ചവനെ വിധിച്ചതേപോലെ ഇരിക്കും. ഓളിപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഓളെ മാപ്പിളുടെ കാര്യത്തിൽ മാത്രം ഓൾക്കൊരു വിഷമമുള്ളൂ. എല്ലാം കൊണ്ടും നല്ലതാണ്. അവിടേക്ക് കെട്ടിച്ചോടുത്ത് നല്ല സുഖേനു, നല്ല അമ്മായിയും വേണം, വലിയ വീട് കാർ എല്ലാം ഉണ്ടായിട്ട് ഇപ്പം എന്താ, മാപ്പിളാരെ സുഖമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. പാവം, എന്തായാലും പഠിച്ചവനവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അനിയത്തികളെ സ്കൂളിൻ്റെ മുമ്പിലിറക്കി അവർ വീണ്ടും യാത്ര തുടർന്നു. ആ ഉമ്മ, ഇതാ എത്താനായിട്ടോ, ഇനിയൊരു 10 മിനിറ്റും കൂടി പോയാൽ മതി. 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അവരുടെ സ്ഥാപനത്തിലെത്തി. അഡ്മിഷൻ എടുക്കാൻ വന്നതാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും സ്വീകരിച്ചിരുത്തി. അവൾ അവിടെ ജോയിൻ ചെയ്യുകയാണ്. അഡ്രസ്സ് ചോദിച്ചു. നുസൈബ PV. രക്ഷിതാവിൻ്റെ ഭർത്താവിൻ്റെയാണോ അതോ പാരൻസിൻ്റെയാണോ? ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പഠിച്ചവനെ വൈഫ് ഓഫ് ഫൈസൽ എന്ന് കൊടുക്കണോ അതോ ഡോട്ടർ ഓഫ് ലത്തീഫ് എന്ന് കൊടുക്കണോ? ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. തൽക്കാലം ഉപ്പയോടൊന്ന് ചോദിക്കാം. 1 മിനിറ്റ്. നുസൈബ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു. ഉപ്പ, പിന്നെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് അത് കൊടുത്താൽ പോരെ? ഉപ്പാൻ്റെ പേര്? ഉപ്പാൻ്റെ പേര് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഭർത്താവിനെ എപ്പോഴും നമ്മൾ മുന്തിച്ച് നിർത്തണ്ടേ? അതല്ലേ നല്ലത്. വൈഫ് ഓഫ് ഫൈസൽ എന്ന് കൊടുത്തോളൂ മോളെ, അതായിരിക്കും എപ്പോഴും നല്ലത്. നുസൈബ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. അല്ലാ, ഇനിയും എനിക്കെൻ്റെ ഫൈസൽക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയുമോ? എന്നെ അദ്ദേഹം സ്വീകരിക്കുമോ? എനിക്കറിയില്ല. എന്തായാലും ഉപ്പയുടെ വാക്കല്ലേ, അത് തന്നെ കൊടുക്കാം. ഇക്കയുടെ പേര് കൊടുക്കാം അഡ്രസ്സിൻ്റെ കൂടെ. നുസൈബ PV, വൈഫ് ഓഫ് ഫൈസൽ K. സ്ഥലമൊക്കെ നുസൈബയുടെ സ്വന്തം വീട് തന്നെ കൊടുത്തു. ഫൈസൽ കെയുടെ ആ പേര് അതിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം. അഡ്മിഷൻ ഫീ 5000 രൂപ. അതവർ എടുത്തു കൊടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൊടുത്തു. അതെ, നമ്മൾ ഒരു ഉയർന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നത്. മാക്സിമം നമ്മൾ പഠിച്ച് എന്ത് നേടിയെടുക്കും, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തണം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുള്ളവരാണ് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. ഒരുപാട് ആളുടെ സ്വപ്നങ്ങളുമാണ്. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിയും. ഉയർന്ന റാങ്കിൽ നമ്മൾക്ക് എത്തിച്ചേരാനും കഴിയും. നുസൈബയുടെ SLC യുടെയും +2 ൻ്റെയൊക്കെ മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നുസൈബയ്ക്ക് ഈ ഒരു സംഭവം ഏൺ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും, ഈ ഒരു കോച്ചിങ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് കോച്ചിങ് നല്ല രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കുവാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന ഭാഗങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്യുക. തീർച്ചയായും നുസൈബയ്ക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. കാരണം മോളുടെ ഒരു മാർക്ക് A ഗ്രേഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രായത്തിൽ മോൾക്ക് അത്രമാത്രം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും മോൾക്ക് അതാ അതിലേറെ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് അതെടുക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം, പരിശ്രമിക്കണം എന്ന് കരുതി. SLC ക്കും +2 നൊക്കെ ഫുൾ മാർക്കുള്ള പല കുട്ടികളും ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് ബെനിഫിറ്റ് കിട്ടാറില്ല. കാരണം എന്താ, എനിക്ക് +2നും SLC ഒക്കെ ഫുൾ മാർക്കൊക്കെ ആണല്ലോ, അതുകൊണ്ട് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. ആ ഒരു ലക്ഷ്യം പാടേ ഇല്ല. അങ്ങനെ ആയാൽ തോറ്റുപോയിട്ടേ ഉള്ളൂ. അങ്ങനെയല്ല, കഴിഞ്ഞതിനേക്കാൾ ഒന്നും കൂടി ഉഷാറാവണം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും. ഞങ്ങൾ ഈ ഇവിടെ നിന്ന് എടുത്തുന്ന പോർഷൻ ഭാഗങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ അത് റിഹേഴ്സൽ ചെയ്യണം. എന്തൊക്കെ തന്നെ ആയാലും നുസൈബക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ക്ലാസ് ഇതാ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് നോമ്പുകാലം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നെക്സ്റ്റ് ഒരു ബാച്ചുണ്ട്, അതിൽ മോൾക്ക് കയറാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ തുടരാം. അതല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ടൈം രണ്ട് മൂന്ന് ബാച്ച് രണ്ട് മൂന്ന് ടൈമുകളിലുണ്ട്, ആ ഒരു ടൈം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കഴിയുന്നത് മാക്സിമം നമ്മൾ പഠനത്തിലേക്ക് പെട്ടെന്ന് അടുക്കുകയാണ് വേണ്ടത്. എക്സാമിന് അധികം ടൈമൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. എന്തായാലും അതിന് മുമ്പായിട്ട് ഇത് നമ്മളെല്ലാം പഠിച്ച് ഏൺ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സാം എഴുതണം, നല്ല സ്മാർട്ടോടുകൂടി. ഓക്കെ, അപ്പോൾ ചോയ്സ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണമെങ്കിൽ ആവാം, അതല്ല നെക്സ്റ്റ് ബാച്ച് തുടങ്ങുമ്പോൾ അപ്പോൾ വേണമെങ്കിലും ആവാം. അത് ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം, അതല്ല ന്യൂ ബാച്ച് ഇതാ മറ്റന്നാൾ തുടങ്ങുന്നു, അതിലേക്ക് വേണമെങ്കിലും ആവാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. നുസേബയും ഉമ്മയും ഉപ്പയും അവിടെ നിന്നിറങ്ങി. ഉമ്മ പറഞ്ഞു, കണ്ടിട്ടൊക്കെ നല്ല പഠിപ്പിക്കുന്ന ആൾക്കാരാ തോന്നുന്നുണ്ടല്ലേ. ഉപ്പ പറഞ്ഞു, അത് പിന്നെ എങ്ങനെ പഠിപ്പിക്കാതിരിക്കുമോ, കാരണം അത്ര ക്യാഷ് അല്ലേ, അത്ര ഫീസല്ലേ അവിടെ. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു കുട്ടിയും തോറ്റു പോകാൻ പാടില്ല, എല്ലാവർക്കും റാങ്ക് എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ നുസേബയ്ക്ക് ഉള്ളത്. അല്ല മോളെ, ഉപ്പ ഇൻഷാല്ലാ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് നേടിയെടുക്കാൻ ശ്രമിക്കും. മോളെ പഴയതൊന്നും ആലോചിച്ച് എൻ്റെ മോള് വിഷമിക്കരുത് കേട്ടോ. ഒരു കാര്യം എൻ്റെ മോള് മനസ്സിലേക്ക് കൊണ്ടുവരരുത്, അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ്, അതൊക്കെ നമ്മളെ ജീവിതത്തിൽ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റേതൊന്നും ആലോചിച്ച് ഇങ്ങനെ തല പുണ്ണാക്കി പുകഞ്ഞ് കരഞ്ഞ് ആലോചിച്ച് അങ്ങനെ ഒന്നും നിൽക്കണ്ട. അങ്ങനെ ആകുമ്പോൾ എൻ്റെ മോൾക്ക് പഠിക്കണമെന്നും മണ്ടയിൽ കയറൂല. പിന്നെ വെറുതെ നമ്മൾ ഈ ക്യാഷൊക്കെ കൊടുത്ത് ആ ഉമ്മ തന്ന പൈസ അല്ലേ, അതൊക്കെ കൊടുത്ത് വെറുതെ നമ്മൾ കളയണ്ടല്ലോ. അപ്പോൾ എൻ്റെ മോള് നല്ല സ്മാർട്ടായി നല്ല അള്ളാഹുവിനോട് പറയാം, പഠിച്ചവനോട് പറഞ്ഞിട്ട് ഒരു ലക്ഷ്യം, അള്ളാഹു എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, അത് പൂർത്തിയാക്കാൻ നീയും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയും പ്രവൃത്തി അങ്ങനെ ചെയ്താൽ ഇൻഷാല്ലാ എൻ്റെ മോൾക്ക് നല്ല രീതിയിൽ തന്നെ ആ സാറ് പറഞ്ഞതേപോലെയൊക്കെ ചെയ്യാൻ കഴിയും. അവരെല്ലാവരും വണ്ടിയിൽ കയറി പോകുന്ന വഴിയിലെത്തിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. ഉപ്പ ചോദിച്ചു, ഇന്നെന്താണ് വേണ്ടത്, ഇന്നെന്താ ഉണ്ടാകുന്നത്, ചിക്കന് വേണോ ബീഫ് വേണോ അതോ കല്ലുമ്മക്കായ അതുപോലെ കടുക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആക്കണോ. ഉമ്മ പറഞ്ഞു, നുസൈബയോട് ഇഷ്ടം ചോദിക്കാം, എന്തായാലും ഓള് പറയട്ടെ. മോളെ എൻ്റെ മോൾക്ക് എന്താ വേണ്ടത്? ഉമ്മ ഇന്നലെ ഇപ്പോൾ ഇറച്ചി വറുത്തരച്ച കറിയും ഇറച്ചി വരട്ടിയതും ഒക്കെ നമ്മൾ കൂട്ടിയില്ലേ, ഇനി അത് മതി, ഇനി എന്തെങ്കിലും ഫിഷ് ഐറ്റംസൊക്കെ അങ്ങനെ എന്തെങ്കിലും ആക്കിയാലോ. മോളെ കടുക്ക വേണോ, നല്ല കടുക്കുണ്ട് കേട്ടോ. ആ ഉപ്പ അന്നാൾ നിങ്ങൾ പണ്ട് കൊടുത്തിരുന്നില്ലല്ലേ. ആ മോളെ, ഞങ്ങൾ അന്ന് അത് മുങ്ങി വാരാൻ പോയിരുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ക് ഒഴിവില്ല അതിനൊന്നും, പക്ക് പണിയല്ലേ. അപ്പോൾ പിന്നെ കുറേ ചെക്കന്മാരൊക്കെ ഇതാ പോയി വാരി പിടിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, കിലോ 100 ആണെന്നാണ് തോന്നുന്നത്. നല്ല കച്ചവടമുണ്ട്, നല്ല ഫ്രഷ് സാധനമാണ് എന്നും പറയണ കേട്ടു. എന്നാൽ അത് കുറച്ച് വാങ്ങിയാലോ. ഉമ്മ പറഞ്ഞു, ആ ശരിയാണ്, അന്ന് അതുകൊണ്ട് ബിരിയാണി വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ഉപ്പാക്ക് പൊരിച്ചതായിരുന്നു കൂടുതൽ ഇഷ്ടം, അത് പിന്നെ ബിരിയാണി വെച്ചപ്പോൾ അതിലേറെ രസമുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ കുറച്ച് ബിരിയാണി ആക്കുന്നത്. അല്ല, നമ്മളെ മരുവനൊന്ന് വിളിക്കണ്ടേ. അത് കേട്ടപ്പോൾ നുസൈബക്ക് ആകെ സങ്കടമായി. ഉമ്മ പറഞ്ഞു, ശരിയാണ്, ആദ്യത്തെ സൽക്കാരാണ്, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മരുവനെയും ഓൻ്റെ പെരക്കാരെയും ഓൻ്റെ കുടുംബക്കാരെയൊക്കെ വിളിക്കേണ്ടതാണ്, വലിയ രീതിയിൽ പരിപാടിയൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. വിളിച്ചാൽ വരുമോന്നാവോ? ആദ്യത്തതൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ടിപ്പോൾ എന്താ, അപ്പോത്തിന് ഓൻ രണ്ടാമത്തും കെട്ടിയില്ലേ, നമ്മളെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെപ്പോൾ എന്താ ഓനെ പ്രതീക്ഷിച്ചിട്ട്. ഓൻ വരുമോ അറിയില്ല, ഏതായാലും ഇമ്മാനോടൊന്ന് പറഞ്ഞു നോക്കാം, പറഞ്ഞു നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ വിളിക്കുകയും ചെയ്യാം, നടത്താഞ്ഞാൽ പറ്റൂലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ നോമ്പുതുറല്ലേ, നമുക്ക് നമ്മളെ കടമ കഴിക്കുക, വരലും വരാത്തതും ഓൻ്റെ കടമ. നുസൈബ് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല, കാരണം അവൾക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടും എന്നെ ഒന്ന് കൊണ്ടുപോകാനോ ഒന്നും വന്നിട്ടില്ല, അവസാനമായി ഇങ്ങോട്ട് വന്നത് എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി തരാനായിരുന്നു. അന്ന് പാവം എൻ്റെ ഉപ്പ മന്തിയൊക്കെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു, പക്ഷേ അതൊന്ന് ഒരു വറ്റുപോലും തിന്നാൻ അദ്ദേഹം അകത്തേക്ക് പോലും കയറിയില്ല, അദ്ദേഹം പോയി. സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ടിരുന്നു, അന്ന് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഉപ്പ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്, പാവം.
പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും പോയിന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഉപ്പയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എനിക്കൊരു പ്രതീക്ഷയുമില്ല. വെറുതെ എന്തിനാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കേടുവരുത്തുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? എന്തായാലും വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി വരികയാണെങ്കിൽ. നുസൈബയുടെ ഉമ്മ പറഞ്ഞു, എന്തൊക്കെ തന്നാലും വേണ്ടില്ല, ഓനിപ്പോൾ വന്നാലും വേണ്ടില്ല, വന്നില്ലെങ്കിലും വേണ്ടില്ല. ഇന്നിൻ്റെ കുട്ടിക്ക് ഞാൻ നല്ല കടുക്ക ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല, എൻ്റെ മോൾക്ക് പണ്ട് ഉണ്ടാക്കി തരുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നത്. എൻ്റെ കുട്ടി നല്ലോണം തിന്നിരുന്നത്. ഇപ്പോൾ കിട്ടലുള്ള സാധനം എവിടെ നിന്നും വാങ്ങലുമില്ല, ഉണ്ടാകലുമില്ല. പിന്നെ ഈ വൈക്കൊക്കെ ഒന്നും വന്നെങ്കിലല്ലേ എങ്ങനെ കിട്ടുക? നമ്മളിപ്പോൾ അവിടെ ചുറ്റുവട്ടോ ആ ഭാഗത്തേക്കോ ഒന്നും അങ്ങനെ വരൂലല്ലോ. എന്തായാലും ഇൻഷാല്ല, എൻ്റെ മോൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടരുത് കേട്ടോ. ഒക്കെ പഠിച്ചവൻ്റെ വിധിയാണ്. എൻ്റെ കുട്ടി നല്ല റിലാക്സായി നിൽക്കണം. നമുക്ക് പഠിക്കണ്ടേ? പഠിച്ച് എൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് നല്ല ഡോക്ടറായി ഇറങ്ങണം. അതാണ് ഈ ഉമ്മാൻ്റെ ആഗ്രഹം. ഉമ്മ ഇൻഷാല്ല. ഉമ്മ നുസൈബാക്ക് കൂടുതൽ ഊർജം പകർന്നുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ വീടെത്തി തുടങ്ങി. പിന്നെ മോളെ, ഞാൻ ആദ്യം തന്നെ എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് എപ്പോഴൊരു പണിയെടുക്കുന്ന പരിപാടിയാണ്, ആ കുഞ്ഞ് മാറ്റി വെക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഇബാദത്തും കാര്യങ്ങളും ഖുർആൻ പാരായണവും കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്കണം. എല്ലാം പഠിച്ച് ക്ലിയറാക്കണം. ഇങ്ങനെ വീട്ടിലത്തെ ജോലി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കരുത്. ഇപ്പോൾ ഈ പഴയ നുസൈബല്ല, പുതിയൊരു നുസൈബായി മാറുകയാണെങ്കിൽ പുതിയൊരു ജീവിതമാണ് എനിക്ക് ഇനി വരുന്നത്. അപ്പോൾ ഈ ഒന്ന് ഉഷാറാവണം. എൻ്റെ കുട്ടി ഉഷാറില്ല എന്നല്ല കേട്ടോ, വീട് പണികളൊക്കെ ഉമ്മ എടുത്തോളാം. കുറച്ച് ആക്കം പോലെ ഒന്നല്ലുള്ളൂ. മോൾക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ ഉമ്മാക്ക് കഴിയൂല. ഒക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ കുട്ടി പഠിച്ചാൽ മാത്രം മതി. അതാണ് എനിക്ക് വേണ്ടത്. ഉമ്മ അതിനെന്താ പെട്ടെന്ന് പണി കഴിച്ചിട്ട് പഠിക്കാൻ എന്നാലും ഇഷ്ടം പോലെ സമയം ഉണ്ടാവില്ലേ? ആ ഒന്നും വിഷയമില്ല ഉമ്മ, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട്. ഉമ്മ അതുകൊണ്ടൊന്നും നിങ്ങൾ ബേജാറാവണ്ട, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട്. അത് കേട്ടപ്പോൾ ഉമ്മ വിചാരിച്ചു, എൻ്റെ കുട്ടി പഴയതിനേക്കാളും ഒന്നും കൂടി മനസ്സിനൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. മറ്റേത് അങ്ങനെയല്ലായിരുന്നു, എന്ത് കേട്ടാലും കരയുകയായിരുന്നു. പാവം, അത് പിന്നെ അങ്ങനെ ഇല്ലാതിരിക്കുമോ? കെട്ടിയ ആണുങ്ങളെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഏത് പെണ്ണുങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക? പാവം, എൻ്റെ കുട്ടീൻ്റെ ക്ഷമമുണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ബാക്കിയുള്ള വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ അപ്പം തന്നെ വീട്ടിലേക്ക് പോന്നീനും. പിന്നെ ഒരിക്കലും അവനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. പക്ഷേ എൻ്റെ മോൾ അങ്ങനെയല്ലല്ലോ. എന്തായാലും പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് നീ ഹയറായ ജീവിതം കൊടുക്ക് റഹ്മാനെ. ആമീൻ. ഇൻഷാല്ല, എൻ്റെ കുട്ടിക്ക് വേഗം എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം കടുക്ക ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കണം. ഉമ്മയുടെ മനസ്സിലെ ഉദ്ദേശം അതായിരുന്നു. നുസൈബയുടെ വീടെത്തി. അവരെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. നുസൈബ വീട്ടിലെത്തി ഫ്രഷായി. അവൾ ഉലൂഹെടുത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ഞാൻ അഡ്മിഷൻ എടുത്തു വന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം നീ വിജയിപ്പിച്ച് തരണം റഹ്മാനെ. ആമീൻ. അവൾ ഖുർആൻ എടുത്ത് ഓതുവാൻ തുടങ്ങി. സൂറത്തുൽ ഫത്ഹ്, വിജയത്തിൻ്റെ സൂറത്ത്. അത് ഓതിയാൽ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. ഉമ്മ നുസൈബയോട് വന്ന് പറഞ്ഞു, മോളെ, എൻ്റെ മോള് ഒരു കാര്യത്തിലും ടെൻഷൻ ആവരുത്. എൻ്റെ മോൾക്ക് എല്ലാം അള്ളാഹു നൽകും ഇൻഷാ അല്ലാ. നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം ഉമ്മ ഒന്നുണ്ടാക്കാം. മോള് ആ ഭാഗത്തേക്കൊന്നും വരണ്ട കേട്ടോ. അതിനെന്താ ഉമ്മ, അതിനൊന്നും കുഴപ്പമില്ല. നുസൈബയുടെ മനസ്സിൽ 1000 പ്രതീക്ഷകളുടെ തിരിനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി. അള്ളാഹുവേ, നുസൈബയ്ക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്ക്. അവരുടെ എല്ലാ കാര്യത്തിലും നീ വിജയം നൽകു റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.